ഹലോ ഗായ്സ്, നമ്മൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിലാണ്. ഹലോ ഗായ്സ്, ഇന്ത്യയിലെ തന്നെ വളരെ വിചിത്രമായ ഒരു രീതിയിലുള്ള ഒരു ചടങ്ങ് നടക്കുന്ന ക്ഷേത്രമാണ് കൊല്ലം ജില്ലയിലെ ഈ കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രം. അതായത് പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടി ഈ ദിവസം ദേവിയെ കണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം. അതിനായിട്ട് കേരളത്തിൽ നിന്നും കേരളത്തിന് പുറത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും ഒരുപാട് പേരാണ് ദിവസം ഇവിടെ പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടി ദേവിയെ കാണാൻ എത്തുന്നത്. അപ്പോൾ ഒരുപാട് സുന്ദരികളുടെ നടുവിലാണ് നമ്മളിന്ന് നിൽക്കുന്നത്. ഓരോരോ സുന്ദരികളായിട്ട് നമുക്ക് കാണാം. സ്ത്രീകൾ മാറി നിൽക്കുന്ന വിധത്തിലാണ് ഈ പുരുഷന്മാർ ഒരുങ്ങി വന്നിരിക്കുന്നത്. നമുക്ക് ഓരോ ആൾക്കാരായിട്ട് കണ്ടു നോക്കാം. നമ്മളവിടെ വെച്ചൊരു ഒറീസ എന്നൊരു ഗ്രൂപ്പിനെ പരിചയപ്പെട്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വൈഫിന് ക്യാൻസർ ആണ്. അപ്പൊ അത് മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചാണ് വന്നത്. മന്നത് പൂരി ഹോത്തി മൈ വൈഫ് ഇസ് ക്യാൻസർ പേഷ്യന്റ് മെനെ യാ ആയാ ഓർ മന്നത് മാംഗ നൗ ഷി ഇസ് ഓക്കെ സോ ഐ ഇസ് വെരി ഹാപ്പി ദാ ദേവി കോലങ്കര ദേവി എന്റെ പേര് പ്രമോദ്. പ്രമോദ്, എത്രാമത്തെ പ്രാവശ്യം ഇവിടെ വരുന്നത്? ഞാനിത് അഞ്ചാമത്തെ പ്രാവശ്യമാണ്. അഞ്ചാമത്തെ പ്രാവശ്യം ഇവിടെ. നമ്മുടെ ഏറ്റവും മെയിനായിട്ടുള്ള വിശ്വാസം എന്ന് വെച്ചാല് നമ്മൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങള് സാധിച്ചിരുന്നല്ലേ ചേച്ചിയുടെ ജീവിതത്തിൽ? അത് സാധിച്ചിട്ടുണ്ടോ? എനിക്ക് ഒരു ഫിക്സിന്റെ അസുഖമുള്ള ആളാണ്. എനിക്കിപ്പോ അത് ഒരുപാട് കുറവുണ്ട്. വ്യത്യാസം വളരെ കുറവുണ്ട്. എന്നുവെച്ചാ എനിക്ക് ഞാൻ മരുന്ന് മുടക്കിയാലും എനിക്ക് അസുഖം വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴ് അപ്പൊ വന്നു കഴിഞ്ഞാൽ തന്നെ രണ്ടോ മൂന്നോ സെക്കൻഡ് നേരത്തെയൊക്കെ ഉള്ളു. നേരത്തെ രണ്ടു മൂന്ന് മണിക്കൂറൊക്കെ കിടക്കുമായിരുന്നു. പൗത്രാശരം, പുത്തൂര്. പുറത്ത് പറയാം, ജോലി ഇപ്പൊ നമുക്ക് ശമ്പളം അത്ര പോരാ. സ്ഥിരമായിരുന്നെങ്കിൽ നല്ല ജോലി വേണം. നല്ല ജോലി ദേവി അത് ഉറപ്പായിട്ട് നടത്തി തരട്ടെ. സന്തോഷമുണ്ട്. അടുത്ത വർഷം സന്തോഷം. താങ്ക്സ്. നമസ്കാരം. പേരെന്താ? ആദർശ്. എത്രാമത്തെ വർഷം ഇവിടെ വരുന്നത്? ഏഴാമത്തെ വർഷം. ചേച്ചി വിളിച്ചത് കുഴപ്പമില്ല, കുഴപ്പമൊന്നുമില്ല. നമ്മള് ഈ വേഷത്തേക്ക് നിങ്ങളുടെ ആഗ്രഹം തീർച്ചയായും ദേവിയെ പ്രസാദിപ്പിക്കുക, അതുപോലെ തന്നെ കാണികളെ എല്ലാവരും. നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള കണ്ടിട്ട്. എത്രാമത്തെ വർഷം വരുന്നത്? ഏഴാമത്തെ വർഷം. ഏഴാമത്തെ വർഷം. ഏഴു വർഷം വന്നിട്ട് എന്താ തോന്നിയിട്ടുള്ളത്, അനുഭവം ചേച്ചിയുടെ ഒരു? നമ്മള് ദേവിയെ മനസ്സിൽ വിചാരിച്ച് നമുക്കൊരാഗ്രഹം മനസ്സിൽ നമ്മള് പ്രാർത്ഥനയോടെ വ്രതം എടുത്ത് ഈ വേഷം കിട്ടി വിളക്കെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സാധിക്കും. എത്ര വർഷം, എത്ര ദിവസമായി വ്രതം എടുക്കുന്നത്? ചിലപ്പോ മൂന്ന് ദിവസം എടുക്കും, ചിലപ്പം ഒരു ദിവസം എടുക്കും. നമ്മുടെ സാഹചര്യം നമ്മുടെ മനസ്സ് കുറയും. ഇത് ഏഴാമത്തെ വർഷം. ഏഴാമത്തെ ഇതിനു മുമ്പ് കഴിക്കുന്ന എല്ലാ മനസ്സിൽ ആഗ്രഹിച്ച ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തന്നിട്ടുണ്ട്? ഇതിനു മുമ്പ് സാധിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ആഗ്രഹം സാധിച്ചു കഴിയുമ്പോൾ നമ്മളത് അവിടെ നിർത്തുന്നത് ശരിയല്ലല്ലോ. അതെ, കണ്ടിന്യൂ ആയിട്ട് എടുത്തോണ്ട് പോകും. ചെറിയ എന്തെങ്കിലും ഇത് ചേച്ചിയുടെ ജീവിതത്തിലെല്ലാം സാധിച്ചിട്ടുണ്ട്. പോസിറ്റീവ് ആയിട്ടാണ്. ദേവി എല്ലാം സാധിച്ചു തന്നിട്ടുണ്ട് അല്ലേ? പ്രാവശ്യത്തെ ആഗ്രഹം എന്താ? അത് പറയാൻ പറ്റില്ല. സാധിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല അല്ലേ? കഴിഞ്ഞാലും പറയാറില്ല. ഇല്ല, പറയാറില്ല. ഓക്കെ, കുഴപ്പമില്ല. അപ്പം ഇനിയും കാണാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു. എന്റെ ചാനൽ ഒരു ബൾബ് എന്നാണ്. ബൾബ് ബ്ലോഗ്സ് ഓൺലൈൻ ചാനൽ, യൂട്യൂബ് ചാനൽ. ബൾബ് ബ്ലോഗ്സ് പെട്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ബൾബ് ബ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ചെറിയ ചാനലാണ്, നമ്മള് സ്റ്റാർട്ടപ്പ്. താങ്ക്സ്. ആ
ഒരു സ്മൈൽ തരാമോ? ചേച്ചി ഒന്ന് നോക്കാവോ? ഒന്ന് അതിന് മീറ്റർ പിടിക്കുന്നുണ്ടോ?